ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കന്യാകുമാരിയിൽ നരേന്ദ്രമോദി ധ്യാനത്തിലെത്തുമ്പോൾ രാജ്യത്തെ പൊതുതെരഞ്ഞെടുപ്പിന്റെ അവസാന ദിവസത്തെ വോട്ടെടുപ്പിന്റെ അടുത്ത ദിവസങ്ങളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആത്മീയ ഇടവേള എടുക്കുന്ന ആ പതിവ് ശീലം ചർച്ചയാവുകയാണ്. 2019 ഇതുപോലെ തന്നെയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അന്നത്തേതിന് സമാനമായി വോട്ടെണ്ണലിന് മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കുറിയും ധ്യാനമിരിക്കുകയാണ്. ഇക്കുറി തിരഞ്ഞെടുത്തിരിക്കുന്നത് കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറ. കഴിഞ്ഞ തവണ കേദാർനാഥിലെ ഗുഹയിലായിരുന്നു ധ്യാനം. ഇതിനായി ഈ മാസം 30 വൈകിട്ട് നരേന്ദ്രമോദി കന്യാകുമാരിയിൽ എത്തുകയാണ്. 31 രാവിലെ വിവേകാനന്ദ പാറയിൽ ധ്യാനത്തിനായി തിരിക്കുമെന്നാണ് വിവരങ്ങൾ. ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ധ്യാനത്തിനായാണ് അദ്ദേഹം വിവേകാനന്ദ പാറയിൽ എത്തുന്നത്. നിലവിൽ കിട്ടിയിരിക്കുന്ന വിവരപ്രകാരം 1 പ്രധാനമന്ത്രി മടങ്ങിയേക്കും. എന്നാൽ ധ്യാനം തുടരാനാണ് തീരുമാനമെങ്കിൽ 1 അദ്ദേഹം വിവേകാനന്ദ പാറയിൽ തുടരും. 2019 തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ദിവസം കേദാർനാഥിലെ ഗുഹയിലാണ് പ്രധാനമന്ത്രി ധ്യാനമിരുന്നത്. കേദാർനാഥ് ക്ഷേത്രത്തിൽ നിന്ന് 1 കിലോമീറ്റർ മുകളിലേക്ക് നടന്നാൽ മോദി ധ്യാനത്തിനിരുന്ന രുദ്രഗുഹയിലെത്തും. മറ്റു ഗുഹകളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിന് ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. വെട്ടുകല്ലുകൾ കൊണ്ടാണ് രുദ്രഗുഹ നിർമ്മിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രത്യേക താല്പര്യപ്രകാരം 8 ലക്ഷം രൂപയോളം മുടക്കിയാണ് ഈ ഗുഹ നിർമ്മിച്ചതത്രേ. സമുദ്രനിരപ്പിൽ നിന്ന് 12,200 അടി മുകളിലുള്ള രുദ്രഗുഹ നിർമ്മിക്കാൻ പദ്ധതിയിട്ടത് 2018 നവംബർ മാസത്തിലാണ്. അത്യാധുനിക സംവിധാനങ്ങളാണ് ഈ ഗുഹയ്ക്കുള്ളിലുള്ളത്. രാവിലത്തെ ചായ മുതൽ ഉച്ചഭക്ഷണം, വൈകിട്ട് ചായ, അത്താഴം, ഇങ്ങനെയുള്ള സകല സൗകര്യങ്ങളും ഈ ഗുഹയിലുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഭക്ഷണക്രമം മാറ്റുകയും ചെയ്യാം. മാത്രമല്ല 24 മണിക്കൂറും ഒരു പരിചാരകന്റെ സേവനം ലഭിക്കുകയും ചെയ്യും. 3,000 രൂപയാണ് ബുക്കിംഗ് ചെയ്യാനുള്ള ചെലവ്. ഒരു സമയം ഒരാൾക്ക് മാത്രം ധ്യാനിക്കാനുള്ള അവസരമുണ്ടാകും. 5 മീറ്റർ നീളവും 3 മീറ്റർ വീതിയുമുള്ള ഗുഹയിൽ ഫോൺ ചെയ്യാനുള്ള സൗകര്യവും വൈദ്യുതിയും ലഭിക്കും. പേരിൽ ഗുഹ എന്നുണ്ടെങ്കിലും ഇതൊരു സ്വാഭാവിക ഗുഹയല്ല. പകരം മേഖലയിലെ വിനോദസഞ്ചാരത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തി നിർമ്മിച്ച ഗുഹയാണ്. അതുകൊണ്ട് തന്നെ നിരവധി ആധുനിക സജ്ജീകരണങ്ങളാണ് രുദ്രഗുഹയിലുള്ളത്. ധ്യാനിക്കാൻ യോഗ്യമായ ഗുഹകൾ നിർമ്മിക്കുന്നത് പ്രദേശത്തെ വിനോദസഞ്ചാരം മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്ന പ്രധാനമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഗഡ്വാൾ മണ്ഡൽ വികാസ് നിഗം ഇത് നിർമ്മിച്ചത്. അന്ന് 3,000 രൂപയായിരുന്നു പ്രതിദിന വാടക. എന്നാൽ സന്ദർശകരുടെ വരവ് കുറഞ്ഞതോടെ വാടക 990 രൂപയാക്കി കുറയ്ക്കുകയായിരുന്നു. കുറഞ്ഞത് 3 ദിവസം ഗുഹ ബുക്ക് ചെയ്യണമെന്ന നിബന്ധന ഉൾപ്പെടെയുള്ളവ നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വൈദ്യുതി, കുടിവെള്ളം, ശൌചാലയം എന്നീ സൗകര്യങ്ങൾ ഗുഹയിൽ ലഭ്യമാണ്. കല്ലുകൊണ്ട് നിർമ്മിച്ച ഗുഹയുടെ വാതിൽ തടി കൊണ്ടുള്ളതാണ്. ഗുഹയ്ക്കുള്ളിൽ താമസിക്കുന്നയാൾക്ക് നല്ല സുഭിക്ഷമായ ഭക്ഷണവും ലഭിക്കും. പ്രാണപ്രതിഷ്ഠയ്ക്ക് മുൻപും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്രതം നോക്കിയിരുന്നു. സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമാണ് അന്ന് വ്രതം തുടുക്കാൻ തിരഞ്ഞെടുത്തത് എന്ന് മോദി എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചിരുന്നു. പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായാണ് ജനുവരി 12 പ്രധാനമന്ത്രി വ്രതം ആരംഭിച്ചത്. നാസിക്കിലെ പഞ്ചവടിയിലാണ് 11 ദിവസം നീണ്ടുനിന്ന വ്രതം പ്രധാനമന്ത്രി തുടങ്ങിയത്. ശ്രീരാമൻ വനവാസകാലത്ത് കുറച്ചുനാൾ ഇവിടെ വസിച്ചതായാണ് വിശ്വാസം. ഇതിനടുത്താണ് കാലാരാമ ക്ഷേത്രം. പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരംഭിച്ച 11 ദിവസത്തെ വ്രതത്തിന്റെ ഭാഗമായി തറയിൽ ഒരു കമ്പിളി പുതപ്പ് വിരിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ ഉറക്കം. കരിക്കൻ വെള്ളം മാത്രമാണ് അദ്ദേഹം കുടിച്ചത്. പ്രത്യേക ആചാരങ്ങളും മത നിയമങ്ങളും പാലിച്ചാണ് ഈ ദിവസങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞത്. വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് അവസാനിക്കാറാകുമ്പോഴും ഒരു തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ വരുമ്പോഴും അതേ ആത്മീയ പാതയിൽ തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂസ് ഡെസ്ക്, കർമാനസ്.